ഗായ്സ്, ഞാൻ കണ്ടാൽ തന്നെ ഇപ്പോൾ മനസ്സിലുണ്ടാവും ഭയങ്കര ഡിപ്രഷൻ്റെ. എന്താ ചെയ്യുക? തീരാത്ത പ്രോബ്ലംസാണ്. ഐ എം സാഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്. നമുക്കിപ്പോൾ നമ്മൾ എന്തെങ്കിലും സാഡായി നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്താണെങ്കിലും നമ്മൾ എല്ലാവരോടും പറയും. ഇപ്പോൾ ആരെങ്കിലും നമ്മളടുത്തേക്ക് വന്നാലും ഡോണ്ട് ഡിസ്റ്റർബ്, ഐ എം സാഡ്, ഐ എം സാഡ്. അപ്പോൾ വിഷമമാണെങ്കിൽ നമ്മൾ പൊതുവേ പറയാറുള്ളതാണ് ഐ എം സാഡ് എന്ന്. അപ്പം ഈ ഐ എം സാഡ് എന്നതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. അപ്പം ഞാൻ സാഡ് ഒന്നല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പി. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, ഇതൊരു ഇഡിയാണ്. ഇപ്പം നമ്മൾ ഐ എം സാഡ് എന്നുള്ള സെയിം മീനിങ് ആണ് വരുന്നത്, ഐ എം ഡൗൺ ഇൻ ദി ഡംസ്. ഓക്കെ, ഇതൊരു ഇഡിയാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഐ എം ഡൗൺ ഇൻ ദി ഡംസ്. അപ്പം ഇനി ആരെങ്കിലും എന്താ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റൈലാക്കിയിട്ട് പറയാം, ഐ എം ഡൗൺ ഇൻ ദി ഡംസ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വൺ, ഐ എം ഫീലിംഗ് ബ്ലൂ. ഐ എം ഫീലിംഗ് ബ്ലൂ എന്ന് പറഞ്ഞാൽ സെയിം മീനിങ്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു സാഡായിട്ട് നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മളോടിപ്പോൾ എന്തെങ്കിലും ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കാൻ, ലൈക്ക് ഗെയിം കളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്നിനും ഒരു മൂഡില്ലാതെ ഇങ്ങനെ നിൽക്കുന്നതിനാണ് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റിയൊരു സെൻറ്റൻസ് ആണ് ഐ എം ഫീലിംഗ് ബ്ലൂ. അതേപോലെ വേറൊരു സെൻറ്റൻസ് ഉണ്ട്, ഐ എം നോട്ട് ഇൻ ദി മൂഡ്. അതായത് എനിക്ക് അതിൽ താല്പര്യം ഇല്ല എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ എം നോട്ട് മൈസെൽഫ് ടുഡേ. അതായത് ഇപ്പം അതായത് ഇപ്പോൾ സാഡ് സിറ്റുവേഷൻ ആകുമ്പോൾ, ഇപ്പം നമ്മൾ ഹാപ്പി ആയിട്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക, ലൈക്ക് എല്ലാവരോടും നല്ലോണം സംസാരിച്ച് നല്ല മൂഡിലായിരിക്കും. അപ്പം ചില സമയത്ത് നമ്മളടുത്തേക്ക് ആൾക്കാർ, ഒരാൾ, നമ്മളെ ഫ്രണ്ട്, നമ്മൾ ഓൾറെഡി അറിയുന്ന ഒരു ഫ്രണ്ട് നമ്മളടുത്തേക്ക് വന്നിട്ട് നമ്മളെ ബിഹേവിയർ വേറെ തന്നെ ആളെപ്പോലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചൂടാവുക, അങ്ങനത്തെ ഒക്കെ സ്വഭാവം ഉണ്ടാവാറില്ല ഇപ്പോൾ സാഡ് സിറ്റുവേഷനിലാണെങ്കിൽ. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ നമ്മളല്ലാതാകും. അപ്പം ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്, ഐ എം നോട്ട് മൈസെൽഫ് ടുഡേ. ഇന്ന് ഞാൻ ഞാനല്ല എന്ന്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഐ എം ബ്രോക്കൺ, ഐ എം ഹാർട്ട് ബ്രോക്കൺ. അതായത് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പൊതുവേ പറയാറുള്ളതാണ് ഐ എം ഹാർട്ട് ബ്രോക്കൺ, ഞാൻ ഹൃദയം തകർന്ന് നിൽക്കുക ഗൈസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ഐ എം മിസറബിൾ. അതായത് ഇപ്പോൾ പൈസ ഒന്നും ഇല്ലാതെ ഭയങ്കര ഇടിഞ്ഞ് നിൽക്കുക, ഒന്നിനും പൈസ ഇല്ല, ഭയങ്കര സാമ്പത്തിക എന്തോ മലയാളം വീടുണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും നമ്മളെ സെൻറ്റൻസ് ഇതാണ്, ഐ എം മിസറബിൾ. ഓക്കെ, അപ്പം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ഫിനാൻഷ്യലി ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഐ എം മിസറബിൾ എന്ന് പറയും. ഓക്കെ, അപ്പം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഐ എം ഡൗൺ ഇൻ ദി ഡംസ്, ഐ എം ഫീലിംഗ് ബ്ലൂ, ഐ എം നോട്ട് മൈസെൽഫ് ടുഡേ, ആൻഡ് ഐ എം ഹാർട്ട് ബ്രോക്കൺ, ആൻഡ് ഐ എം മിസറബിൾ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം ഇനി ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ മൂഡില്ലടാ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സാഡാന്നൊക്കെ പറയുന്നതിന് പകരം ഈ ഒരു സെൻറ്റൻസസ് യൂസ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ, ബൈ ബൈ. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്.